ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുകയാണ് സർ. പല്ലത്തിലേറാൻ മോഹമുണ്ട്, പക്ഷെ ഊന്നിക്കേറാൻ ശക്തിയില്ല എന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ധനകാര്യ മന്ത്രിയെയാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ടത്. സർ, ബഡ്ജറ്റിൻ്റെ ഓരോ താളും അറിക്കുമ്പോഴും വല്ലാത്ത വാവിട്ടുള്ള കരച്ചിലാണ് ഞങ്ങൾക്ക് ഈ ബഡ്ജറ്റിൽ നിന്ന് കേൾക്കാൻ സാധിക്കുന്നത്. നവകേരളം ഉണ്ടാക്കാൻ ഞങ്ങളെ സമ്മതിക്കുന്നില്ലേ എന്ന് പറയുന്ന ഒരു ആർത്തനാദമാണ് നമുക്ക് ഈ ബഡ്ജറ്റിൽ ഉടനീളം കേൾക്കാൻ സാധിക്കുന്നത്. സർ, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ വീതം വെപ്പിൽ കേന്ദ്രം അവഗണിക്കുകയാണ് എന്നതാണ് ഒരു പ്രയാസം. ഈ അവഗണനയെ ആഘോഷിക്കുന്നവർ ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പക്ഷേ വൈരുദ്ധ്യം അവിടെയല്ല സർ. ഇതിനെ തുടർന്ന് പല സ്ഥലത്തും കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ആഗ്രഹിക്കുന്ന ഒരു ധനമന്ത്രിയെ നമ്മൾ കാണുന്നുണ്ട്. മൃഗസംരക്ഷണത്തിന് 9.91 കോടി ഞങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഗ്രാമവികസനത്തിന് 4,515.29 കോടി കേന്ദ്ര വിഹിതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി സഡക് യോജനയിൽ 120 കോടി പ്രതീക്ഷിക്കുന്നു. സർ, നമ്മളെ അവഗണിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നതിനെ സ്വപ്നാടകൻ എന്നല്ലാതെ ഈ ധനമന്ത്രിയെ ഞങ്ങൾ എന്ത് വിളിക്കാനാണ്? എന്നിട്ട് എല്ലാ ചീത്തയും ഞങ്ങൾക്കാണ്. സർ, സത്യത്തിൽ ഞങ്ങൾ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ വെറുപ്പിൻ്റെ ഒരു കമ്പോളമുണ്ടല്ലോ, അതിൽ സ്നേഹത്തിൻ്റെ ഒരു പെട്ടിക്കടയെങ്കിലും തുറക്കാൻ ധൈര്യം കാണിച്ചിട്ടുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സർ, ക്രോണി ക്യാപിറ്റലിസത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. അദാനി മോദി കൂട്ടുകെട്ടിൽ, ആ ഇരട്ടകളിൽ ഉണ്ടായിട്ടുള്ള ക്രോണി ക്യാപിറ്റലിസത്തെ കുറിച്ച് മുഖത്ത് നോക്കി പറയാനും രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. സർ, അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇവിടെ മോദിയെ സഹായിക്കുന്നു എന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? സർ, RSS-കാരെ സഹായിച്ചത് ആരാണ് എന്ന് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചന്ദ്രശേഖരനോട് ചോദിച്ചാൽ മതി. സർ, പ്രകാശ് ബാബു എന്ന് പറയുന്ന ദേശീയ നിർവാഹക സമിതി CPI അംഗം പറഞ്ഞിട്ടുള്ളത് ബാലചന്ദ്രനോട് പോലും അദ്ദേഹം അറിയാതെ ഏതോ CGM എന്ന് പറഞ്ഞത് അനുചിതമായിപ്പോയി. ഈ CPM ലോക്കൽ കമ്മിറ്റി നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇതിനെ വിമർശിച്ചുകൊണ്ട് പ്രകാശ് ബാബു ഫേസ്ബുക്കിൽ വരെ എഴുതിയിട്ടുണ്ട് എങ്കിൽ RSS-ന് സഹായിക്കുന്ന ഞങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോൾ ആ RSS-കാരുണ്ടല്ലോ, ചന്ദ്രശേഖരനെ അടിച്ച RSS-കാർ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ മുന്നിലൂടെ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അവരെ തൊടാൻ ഈ ഗവൺമെൻറ്റിനെ സഹായിച്ചിട്ടില്ല. ഏതായാലും എനിക്കൊരു സന്തോഷമുള്ളത് ഇതിനകത്ത് പോലീസിനെ പറ്റി ഒരൊറ്റ വാക്ക് പറയാനുള്ള ഒരു ധൈര്യം നമ്മുടെ ബാലഗോപാൽ കാണിച്ചിട്ടില്ല. പോലീസ് എന്ന് പറയുന്നൊരു സാധനയെ ഇതിനകത്തില്ല. കാരണം ആ പോലീസിനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ധനമന്ത്രിയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ്. മാത്രമല്ല, ധനമന്ത്രി വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. മറ്റ് പല സ്ഥലത്തും സാമ്പത്തിക ഭദ്രതയില്ലാതെ വികസിത രാജ്യമായിട്ടുള്ള ബ്രിട്ടനിൽ പോലും 3 പ്രധാനമന്ത്രിമാർ വന്നു. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ ഈ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടും ഒരു മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഖേദമാണ് ഇതിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത് വായിച്ചിട്ടെങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സർ? സർ, ഞാനൊന്ന് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതിനകത്ത് ഹാർഡ് ബജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നൊരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. അപകടകരമായിട്ടുള്ളൊരു പദമാണ്. നാളെ ഈ സാമ്പത്തിക അച്ചടക്കം ഇല്ല എന്നുള്ള പേരിൽ സാമ്പത്തിക അരാജകത്വം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദമാണിത്. ഫിസ്കൽ ഡീസെൻട്രലൈസേഷൻ ആൻഡ് ദ ചാലഞ്ച് ഓഫ് ദി ഹാർഡ് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, അതെടുത്ത് വായിച്ചു നോക്കണം. ജോനത്തൻ, അതുപോലെ എസ്കലാൻഡ്രി, ജെന്നി എന്നിവർ എഡിറ്റ് ചെയ്തിട്ടുള്ള ആ പുസ്തകത്തിൽ പറയുന്നത് പ്രധാനമായും ഈ ഹാർഡ് കൺസ്ട്രെയിൻ വരാനുള്ള കാരണം ഫിസിക്കൽ ഡിസിപ്ലിൻ ഇല്ലാത്തതിൻ്റെ പേരിലാണെന്നാണ്. ഫിസിക്കൽ ഡിസിപ്ലിൻ ഇവിടെ ഇല്ല എന്നുള്ളതിന് തെളിയിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഞങ്ങൾക്കിവിടെ പറയാനുണ്ട് സർ. സർ, എക്സ്പെൻഡിച്ചർ റിവ്യൂ റിപ്പോർട്ട് മേശപ്പുറത്ത് വെച്ചിട്ടില്ല, റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. അതിൽ IGST എന്ന് പറയുന്ന ഇൻ്റഗ്രേറ്റഡ് ഗുഡ് സർവീസ് ടാക്സിൻ്റെ അതിൻ്റെ റിട്ടേണിൻ്റെ ഘടനാപരമായ പരിഷ്കാരത്തിൽ വന്നിട്ടുള്ള പ്രശ്നം കൊണ്ട് 1 വർഷത്തിൽ 5,000 കോടി, അങ്ങനെ 5 വർഷം 25,000 കോടി രൂപയുടെ നഷ്ടമുണ്ട് എന്ന് എക്സ്പെൻഡിച്ചർ റിവ്യൂ റിപ്പോർട്ട് പറയുന്നുണ്ട്.
ഇത് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ ഉള്ള പ്രശ്നം റിട്ടേൺ ഫോമിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് ജി എസ് ടി കൗൺസിലിൽ പോയി വാദിക്കണം. ഇതൊന്നും ചെയ്യാതെ ഈ ഫിസിക്കൽ പിന്നെ ഡിസിപ്ലിൻ പോലും ഇല്ലാതെ ജി എസ് ടിയുടെ പേരിൽ നമ്മൾക്ക് വന്നിട്ടുള്ള നഷ്ടം നമ്മൾ വേറെ ആരുടെ തലയിലും എടുത്തു വച്ചിട്ട് കാര്യമില്ല സർ. ഈ നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ഐസക്ക് അദ്ദേഹം പ്രസംഗിക്കുന്ന സമയത്ത് അന്ന് ജി എസ് ടിയിൽ കൊണ്ട ആവേശം ഞങ്ങൾക്ക് ഇപ്പോഴും ഉൾപ്പുളകം തോന്നുകയാണ് സർ. അദ്ദേഹം പറഞ്ഞത് 30% നമുക്ക് ജി എസ് ടി ഇനത്തിൽ ഇവിടെ വരാൻ പോവാണ്. നമ്മൾ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് പൈസ ഇവിടെ വന്ന് നിറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് കണ്ടിട്ട് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നോക്കുമെന്താണെന്നറിയോ, ഉപഭോക്തൃ സംസ്ഥാനത്തിന് കിട്ടേണ്ട പണം പഞ്ചാബിലുണ്ടാക്കുന്ന സാധനത്തിൻ്റെയും ഉപഭോഗം നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് 50% തരണമെന്നാണ്. അത് വാങ്ങിയെടുക്കാൻ കഴിയാതെ ഇന്ന് ജി എസ് ടിയുടെ പേരിൽ നട്ടം തിരിയുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുക സർ. സർ, നമ്മൾ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ പറഞ്ഞ പോലെ വടിവാള്, കുന്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ക്യാമറ നമ്മൾ ചെക്ക് പോസ്റ്റിൽ വെച്ചിട്ടുണ്ട്, നോക്കുകുത്തിയായി നിൽക്കുകയാണ് സർ. അതുപോലെ തന്നെ നമ്മളുടെ ഈ നമ്പർ പ്ലേറ്റ് റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ക്യാമറ വാങ്ങിയിട്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല സർ. ഇങ്ങനെ സോഫ്റ്റ്വെയറിലോ എന്ത് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിൽ നമ്മൾ കേന്ദ്രത്തിൻ്റെ എടുക്കണോ എന്ന് ചോദിച്ചുകൊണ്ട് 4 വർഷം കാത്തിരുന്നു സർ. ഇതിൻ്റെ പേരിലൊക്കെ നമുക്ക് വന്നിട്ടുള്ള നഷ്ടങ്ങൾ ചില്ലറയല്ല. ഈ നഷ്ടമൊക്കെ പിന്നെ ആരടുത്തു നിന്നാണ് പിടിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് സർ. എന്ത് വന്നാലും, ഇപ്പം പ്രളയം വന്നാലും കോവിഡ് വന്നാലും എന്ത് വന്നാലും ജനങ്ങളുടെ കീശയിൽ കൈയിടുന്ന എന്തിനാ സർ? നിങ്ങൾ പിന്നെ അല്ലേ ഒരു കാലത്ത് സാലറി ചാലഞ്ച് വെച്ചിട്ടുള്ളത്? ഏതെങ്കിലും ഒരു കാര്യം വന്നാൽ സെസ് വെക്കുക. ഇപ്പോൾ കള്ളുടിയന്മാർ പറയുന്നത് എന്താണെന്നറിയോ, അവർക്കൊരു ന്യായം കിട്ടിയിരിക്കുക. വീട്ടിൽ ചെന്ന് നിങ്ങൾ മൂക്കറ്റം കുടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുമ്പം, ഇത് സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യുക സർ? അപ്പോൾ സെസ് നിങ്ങളിപ്പോൾ ഞങ്ങൾ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ അദ്ദേഹം നമ്മളെ പെട്രോൾ തേച്ചിട്ട് കുളിപ്പിച്ച് കടത്തിയിരിക്കുകയാണ് സർ. എല്ലാറ്റിലും സെസ്. സാധാരണക്കാരനല്ലേ ഈ സെസ്സിൻ്റെ പ്രശ്നം സർ? ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പിന്നെ ലൈഫ് പദ്ധതി 4 ലക്ഷം കൊണ്ട് ഇനി വീട് പൂർത്തീകരിക്കാൻ പറ്റുമോ? കല്ലിൻ്റെ പൈസ കൂടി, സിമെൻറ്റിൻ്റെ പൈസ കൂടി, അങ്ങനെ ഇനി 4 ലക്ഷം രൂപ എന്നുള്ള ലൈഫിൻ്റെ 5 ലക്ഷം ആക്കണമെന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വില കൂട്ടുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകമായ കല്ല് ലൈഫിന് വേണ്ടി വരാനുണ്ടോ? ഇവിടെ സിമെൻ്റ് വരാനുണ്ടോ? അപ്പോൾ ലൈഫ് പദ്ധതി പോലും നടപ്പാക്കാൻ പാടില്ല എന്നുള്ളതാണ് ധനകാര്യമന്ത്രിയുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവുകയാണ് സർ. എന്നാൽ ഇവിടുത്തെ വലിയ പൈസക്കാർക്കൊന്നും ഒരു പ്രശ്നവുമില്ല, നേതാക്കൾക്കും പ്രശ്നമില്ല. പശുവിന് റോക്ക് മ്യൂസിക് കേൾക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട്, AC വെച്ച് കൊടുത്തിരിക്കുന്നുണ്ട്, ലിഫ്റ്റ് വെക്കുന്നുണ്ട് സർ. ചിന്ത ജെറോമിന് അത് പിന്നെ കുടിശ്ശിക കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസയുണ്ട്. അവർ റിസോർട്ടിലാണ് പോലും ഇത്രയും കാലം താമസിച്ചുകൊണ്ടിരുന്നത്. ആ റിസോർട്ടിന് 50 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു സർ. വിദേശ യാത്രകൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നു. ഇതൊന്നും പരാമർശമാണ് സർ. അത് രേഖ നീക്കം ചെയ്യണം. റൂള് പറ. സമയം എനിക്ക് തരണം കേട്ടോ സർ. ഒരു പോയിന്റും ഇല്ലാതെ പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിക്കുന്നത് എന്താണ് സർ? അറ്റ്ലീസ്റ്റ് റൂൾസ് ഓഫ് പ്രൊസീജിയർ എടുത്തൊന്നും നോക്കണ്ടേ സർ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സർ, ഇവിടെ പാവപ്പെട്ടവനെ പിഴിയുമ്പം ഇവിടുത്തെ നേതാക്കൾക്കും അതുപോലെ ഇപ്പോൾ KV തോമസിന് അവിടെ അദ്ദേഹം നടക്കുകയാണ്, 5 ലക്ഷത്തിൻ്റെ വീട് കിട്ടുമോ നോക്കാൻ വേണ്ടി. അദ്ദേഹത്തിന് ക്യാബിനറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്ക് ഓടിയതാണ്, പക്ഷേ എത്തിയപ്പോൾ കേരള ഹൗസിലാണുള്ളത്. എന്നാൽ കോൺഗ്രസ് ശരിക്കുള്ള ക്യാബിനറ്റിൽ മൻമോഹൻ സിംഗിൻ്റെ കൂടെ ഇരുത്തിയ KV തോമസ് ഈ ക്യാബിനറ്റ് എന്ന് പറയുന്ന പദം കേൾക്കുമ്പോഴേക്കും അദ്ദേഹം അങ്ങോട്ട് ചാടിയതാണ് സർ. ആ ക്യാബിനറ്റും ഈ ക്യാബിനറ്റും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി ഈ ഗവൺമെൻറ് പൈസ കൊടുക്കാൻ പോവാണ് സർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ ദേശീയ രാഷ്ട്രീയത്തിൽ പിന്നെ കേന്ദ്രത്തിനെ എതിർക്കുന്നതിന് വേണ്ടി നമുക്കെന്തെങ്കിലും കിട്ടാൻ പ്രയാസമുണ്ടെങ്കിൽ എതിർക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. RSSനെ പേടിച്ച് കഴിയുന്നവരല്ല ഞങ്ങൾ സർ. MA ബേബി പറഞ്ഞിട്ടുള്ളത് ഫാഷിസ്റ്റ് ഇപ്പോഴും വന്നിട്ടില്ല ഇന്ത്യയിൽ നിന്നാണ്.
അദ്ദേഹത്തിന് നേരം വെളുത്തിട്ടില്ല. അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വതന്ത്രമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമുക്ക് അതുപോലെ തന്നെ സാർ എല്ലാവർക്കും ഒരു മിനിറ്റ്. സാർ അദ്ദേഹം പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഫാഷിസം മുറ്റത്തെത്തിയിട്ടില്ല. എന്നാൽ ഫാഷിസം എത്തി എന്ന് പറയുന്ന ഒരാളുണ്ട് യെച്ചൂരി. യെച്ചൂരിൻ്റെ കൂടെയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. എന്നാൽ എം എ ബേബി പ്രകാശ് കാരാട്ടിൻ്റെ കൂടെയാണ്. സാർ ഫാഷിസം എത്തിയിട്ടില്ലേ? ഫാഷിസം എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ശ്രീകുമാറും ടീസ്റ്റയും അതുപോലെ തന്നെ സഞ്ജീവ് ഭട്ടും ജയിലിൽ കിടക്കുന്നത്, അവർക്ക് സംസാരിക്കാനുള്ള വഴിയുണ്ടോ? ടെലിവിഷനുകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു എന്ന് എം എ ബേബി പറയുന്നു. ടെലിവിഷനുകളൊക്കെ ഈ ഫാഷിസ്റ്റുകൾ വാങ്ങിക്കഴിഞ്ഞു എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ട് ഇവിടെ രാമചന്ദ്ര ഗുഹ എഴുതിയ പുസ്തകം, അതുപോലെ തന്നെ ക്രിസ്റ്റോഫ് ജാഫർലെറ്റ് എഴുതിയ പുസ്തകമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കിയാൽ, ഡോക്ടർ മൂഞ്ചെ എന്ന് പറയുന്ന ആൾ ഇറ്റലിയിൽ പോയി മുസോളിനിയായിട്ട് നേരിട്ട് നടത്തിയ ചർച്ചയും അതിലൂടെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ഇവിടെ നടക്കുന്ന ആർ എസ് എസും സംഘപരിവാറും എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും എം എ ബേബിയെ പോലുള്ളവർക്ക് സാധിക്കണം. നിങ്ങൾ രണ്ട് കാലിലും മന്ത് വെച്ച് ഒരു കാലിൽ ഉണിലു പോലും ഇല്ലാത്ത ഞങ്ങളെ നോക്കി മന്ദുകാല എന്ന് വിളിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സാർ, ഞങ്ങളുടെ നാല് വ്യക്തികൾ ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ നജീബ് കാന്തപുരം, മഹേഷ്, പിന്നെ മാത്യു കൊഴനാടൻ, അവരുടെ ജീവൻ അപകടത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി, അവരുമായി സംസാരിക്കണം സാർ. അവരുമായി സംസാരിച്ച് എന്താണ് അവർ പറയുന്നത് സാർ? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കിടക്കുന്ന നാല് സമര സഖാക്കളെ ഒന്ന് പോയി നോക്കാൻ പോലും ധനകാര്യമന്ത്രി കൂട്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് അവര് ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് എന്ന് മാത്രം ചോദിച്ചുകൊണ്ട് സാർ, എല്ലാ അർത്ഥത്തിലും ശക്തമായി ഈ ബഡ്ജറ്റിനെ ഞാൻ എതിർക്കുന്നു.